സോ ഹലോ വാട്സപ്പ് ഗായ്സ്, എല്ലാ ചങ്കമച്ചമാർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നോക്കാണെങ്കിൽ മെയിൻ്റെനൻസ് ആണെങ്കിൽ രാവിലെ 9:30 മുതൽ, അതിൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ 9:30 മുതൽ 5:40 വരെയാണ് മെയിൻ്റെനൻസ് വരുന്നത്. ഗൈസ്, അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ടൂ നൈറ്റ് അപ്ഡേറ്റ് ആണ്. അത് 2:00 മുതൽ December 2 മുതൽ 8:00 വരെ നടക്കുന്ന സ്പിൻ റോയൽ പോലെ ആയിരിക്കും. നമുക്ക് മണീസി ബണ്ടിൽസ് റിട്ടേണിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ മാക്സിമം ലെക്ക് ഉള്ളവർക്ക് കറക്കിയെടുക്കാം, അല്ലെങ്കിൽ ക്യാഷ് ഉള്ളവർക്കും കറക്കിയെടുക്കാം. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വരാൻ പോകുന്നൊരു ഇങ്കുബേറ്ററാണ്. ഇത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 8 ബണ്ടിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒപ്പി ബണ്ടിൽസാണ് എല്ലാതും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബണ്ടിൽ ഏതാണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഇങ്കുബേറ്റർ അവൈലബിൾ ആവുന്നത് December 3 ആയിരിക്കും. അടുത്തൊരു ഇവൻറ്റ് നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ മോർ എന്ന് പറഞ്ഞൊരു 520 ഡയമൻഡ് ഇവൻറ്റാണ്. ഇത് അവൈലബിൾ ആവുന്നത് December 3 തന്നെ ആയിരിക്കും. അടുത്തായിട്ട് നോക്കാൻ നെക്സ്റ്റ് ഒരു കൊളാബറേഷൻ കാര്യങ്ങളാണ് വരാനായിട്ട് വന്നത്. സ്പേസ് പ്രിക്സ് അങ്ങനെയൊക്കെ എന്ന പേര് വരുന്ന ചൈനക്കാരുടെ പേര് പറയുന്നുണ്ട്. കോസ്റ്റ്യൂംസ് കണ്ടാലും ചൈനക്കാരുടെ ഒരു മോഡൽ നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംഭവം ഒന്ന് കറക്റ്റായിട്ട് നമുക്കറിയില്ല. ഇത് വരുന്ന സമയത്ത് കുറേ ആളുകൾ നമുക്ക് ഫ്രീ റിവാർഡ്സ് കിട്ടുന്നുണ്ടാവും. എന്തായാലും നമുക്ക് ഒപ്പി ഇവൻറ്റ്സ് വരുന്നുണ്ടാവും. നല്ല നല്ല ഹെയറൊക്കെ അടിപൊളിയുള്ള വണ്ടീസാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള അപ്ഡേറ്റ്സ്. ഇനി കുറച്ച് ചരിത്രം പറയാം. 2020 December 19 ഓപ്പറേഷൻ ക്രോണ എന്ന് പറഞ്ഞ ഇവൻറ്റ് നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റ് ഉള്ളത്. അത് നമ്മുടെ സ്വന്തം ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതുമായിട്ട് ബേസ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്തിട്ട് വന്ന ഒരു ക്യാരക്ടറായിരുന്നു നമ്മുടെ ഗെയിമിലേക്ക് വന്ന ക്രോണ എന്ന് പറഞ്ഞ ക്യാരക്ടർ. വന്ന സമയത്ത് ഇതിന് നല്ല ഒരു ഹൈപ്പ് കൊടുത്തോണ്ട് തന്നെ ഇതിന് നല്ല ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറി. കാരണം എന്ന് പറഞ്ഞാൽ റൂം മാച്ചിലായിരുന്നു, അത് ക്ലാസ് കോളിലായിരുന്നു, നല്ല രീതിക്ക് വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറായി മാറി. ഇതിൻ്റെ എബിലിറ്റി കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഷീൽഡ് അതുപോലെ തന്നെ മൂവ്മെൻറ്റ് സ്പീഡുമാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ എബിലിറ്റി ചേഞ്ച് ചെയ്ത് വന്നു. ഓരോ അപ്ഡേറ്റ് വരുന്ന സമയത്തും കുറച്ച് കുറച്ച് എബിലിറ്റി കൊടുന്നു. ഈ ടൈമിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്രോണ എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും RIP ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ OB31 അപ്ഡേറ്റ് ചെയ്യും. ഇതിൻ്റെ എബിലിറ്റിയിൽ ചേഞ്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. കൂൾ ഡൗൺ ടൈം കുറയ്ക്കുന്നുണ്ട് 2 മിനിറ്റ് ആക്കി. അതുപോലെ തന്നെ മൂവ്മെൻറ്റ് സ്പീഡ് ഒന്നും ഇല്ലാതെണ്ടാകുന്ന ഷീൽഡ് വരുന്ന സമയത്ത് കൂൾ ഡൗൺ മൂവ്മെൻറ്റ് സ്പീഡ് കൂടുന്നായിരുന്നു ഇതിൻ്റെ എബിലിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു മൂവ്മെൻറ്റ് സ്പീഡ് കൂടില്ല ഇനി ഷീൽഡ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നോക്കാൻ ഏറ്റവും വേസ്റ്റ് ക്യാരക്ടർ എൻ്റെ അടുത്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും ക്രോൺ ആണെന്ന്. കാരണം എന്ന് വെച്ചാൽ ഇതിനേക്കാളും നല്ലത് ഹൈ ഓട്ടോ ക്യാരക്ടറാണ്. നിങ്ങളൊരു റൊണാൾഡോ ഫാൻ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ പോകുന്നത് ക്രോൺ ഒരു പൊട്ട ക്യാരക്ടർ അല്ല അപ്ഡേറ്റിന് ശേഷം എന്നായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളല്ലല്ലോ ഈ വെലിറ്റി കാര്യങ്ങളൊന്നും മാറ്റുന്നത്, നമ്മൾ കളിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ശരിയായ ഉടമസ്ഥം കയറിയല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ അവർ ഇഷ്ടത്തിന് തോന്നുന്ന പോലെ മാറ്റും. നമുക്ക് വേണമെങ്കിൽ കളിച്ചാൽ മതി, ഒരു ലാഗിക്ക് എത്തിച്ചിട്ടുണ്ട് ഗെയിം ഫുള്ളായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കൂടുതൽ പേര് നല്ല വ്യൂസ് കാര്യങ്ങൾ ലഭിക്കുക ഇങ്ങനത്തെ വീഡിയോസ് വരുന്നത്. അപ്പോൾ ഈ സ്ഥലത്തൊരു കാണാൻ പറയുക.